പ്രേതമ്മയുടെ പ്രേത ക്രിസ്തുമസ്. ചില നാളുകൾക്ക് മുൻപ് സംഭവിച്ചത്, ഒരു ഗ്രാമത്തിൽ റോസി എന്ന പെൺകുട്ടി ജീവിച്ചിരുന്നു. റോസിയുടെ ഭർത്താവ് സ്വഭാവത്തിൽ വളരെ നല്ലവനാണ്. റോസിയുടെ ഭർത്താവ് റോസിയെ നല്ല പോലെയാണ് നോക്കിയിരുന്നത്. പക്ഷേ മറുവശത്ത് റോസിയുടെ അമ്മായിയും നാത്തോനും അവളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അവരെ രണ്ടുപേരെയും റോസി ഒരു വാക്കുപോലും പറയില്ലായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം റോസി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞു ജനിച്ചതിൽ റോസിയും അവളുടെ ഭർത്താവും വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ കുഞ്ഞു ജനിച്ച് കൃത്യം ഒരു മാസത്തിൽ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ചുഴലിക്കാറ്റ് വന്ന് റോസിയുടെ ഭർത്താവ് മരിച്ചുപോയി. പെട്ടെന്ന് ഭർത്താവ് മരിച്ചതുകൊണ്ട് റോസി ശരിക്കും തകർന്നുപോയി. അവളിപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, അമ്മേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഈ റോസിയുടെ ജാതകം തന്നെ ശരിയല്ല അമ്മേ. അതുകൊണ്ടാണ് നോക്ക്, എന്റെ ഏട്ടൻ മരിച്ചുപോയി. ഞാൻ പറയുന്ന കേൾക്ക്, ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്ക്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി നശിച്ചു പോകും. നീ പറയുന്നത് വളരെ ശരിയാണെടി. ഇനി ഈ നശിച്ചവളെ ഒരു നിമിഷം പോലും ഈ വീട്ടിലിരുത്താൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ അമ്മയും മകളെ രണ്ടുപേരും ചേർന്ന് റോസിയുടെ മുറിയിലേക്ക് പോയി. അവളുടെ തലമുടി പിടിച്ച് അവളെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി. വേണ്ട അമ്മേ, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എവിടേക്ക് അമ്മേ പോകും? നീ എവിടേക്കെങ്കിലും പോ, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. മര്യാദയ്ക്ക് പൊക്കോ ഇവിടുന്ന്. ഇങ്ങനെ അമ്മയും മകളെ രണ്ടുപേരും റോസിയെ ഒട്ടും മനസാക്ഷിയില്ലാതെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പാവ റോസി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടേ പോയി. അവളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു വലിയ ബംഗ്ലാവിനടുത്തെത്തി. ഞാനീ ബംഗ്ലാവിനകത്ത് ചെന്ന് ജോലി ചോദിച്ചു നോക്കാം. ഒരുപക്ഷെ എനിക്കിവിടെ വേലക്കാരിയുടെ പണി കിട്ടിയെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്കെൻ്റെ കുഞ്ഞിനെയെങ്കിലും നോക്കാം. അങ്ങനെ പറഞ്ഞ റോസി ആ ബംഗ്ലാവിനകത്തേക്ക് പോയി. അപ്പോൾ ബംഗ്ലാവിൻ്റെ മുതലാളി ഹീരാലാൽ അവളെ തടഞ്ഞു. അയ്യോ, ആരാണ് നീ? ഇങ്ങനെ പെർമിഷൻ ഇല്ലാതെ അകത്ത് വരാൻ നിനക്ക് എന്ത് ധൈര്യമാണ്? ക്ഷമിക്കണം സാറേ, ഞാൻ കാലത്തിൻ്റെ വിധി കൊണ്ട് വിധവയായി. എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കിപ്പോൾ ഒരു ജോലി വേണം. ദയവ് ചെയ്ത് നിങ്ങൾ എനിക്കിവിടെ ഒരു ജോലി തന്നെങ്കിൽ അതെനിക്ക് വളരെ ഉപകാരമാകും. നോക്ക്, ഞാൻ നിനക്ക് ജോലി തരാം, എന്നാൽ അതിന് പൈസയൊന്നും തരില്ല. രണ്ടു നേരം ചോറ് മാത്രം തരാം. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലി ചെയ്തോ, ഇല്ലെങ്കിൽ സ്ഥലം വിട്ടോ. റോസിക്കിപ്പോൾ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അവൾ ഹീരാലാൽ പറഞ്ഞ എല്ലാം സമ്മതിച്ചു. അടുത്ത ദിവസം തൊട്ട് അവൾ അവിടെ പണികൾ തുടങ്ങി. ഒരു ദിവസം റോസി മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികൾ മേടിച്ച് ബംഗ്ലാവിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ വഴിയിൽ റീത്ത എന്ന പെൺകുട്ടി അവളെ നോക്കി. ഇവിടെ നോക്ക്, നീ ആ ബംഗ്ലാവിലല്ലേ ജോലി ചെയ്യുന്നേ, കുറച്ച് ശ്രദ്ധിച്ച് പണി ചെയ്യ്. എന്തെന്നാൽ ആ ഹീരാലാൽ വളരെ മോശമായ ആളാണ്. നീ പുതിയ ആളല്ലേ, അവനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല, അല്പം സൂക്ഷിച്ചിരിക്കേ. അങ്ങനെ പറഞ്ഞ റീത്ത അവിടെ നിന്ന് പുറപ്പെട്ടു. അന്നു മുതൽ റോസിയുടെ മനസ്സിൽ ഒരു ഭയമുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ വളരെ സൂക്ഷിച്ചിരിക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ആ ബംഗ്ലാവിന്റെ പുറകിലുള്ള റൂമിൽ നിന്ന് റോസിക്ക് എന്തോ ശബ്ദം കേട്ടു. അപ്പ റോസി ആ ബംഗ്ലാവിന്റെ പുറകിലേക്ക് പോയി നോക്കി. അപ്പ റോസി അവിടെ നോക്കി ഹീരാലാൽ ഒരാളെ കൊല്ലുന്നത്. എന്റെ ഈശ്വര, ഇവൻ മനുഷ്യനാണോ അതോ മൃഗമോ? അപ്പോ ഹീരാലാൽ റോസിയെ കണ്ടു. അയ്യോ അയ്യോ, ഇല്ല, ഇവളെ കൊല്ലുമ്പോൾ റോസി എന്നെ കണ്ടിരിക്കുന്നു, ഇനി ഞാൻ ഇവളെയും കൊല്ലണം. അത് കഴിഞ്ഞ് ഹീരാലാൽ അല്പം പോലും ദയയില്ലാതെ റോസിയെയും കുത്തി. പാവ റോസി അവിടെ തന്നെ പിടഞ്ഞു മരിച്ചു. അപ്പോ ആ ബംഗ്ലാവിന്റെ പുറകെ പഴം പറിച്ചുകൊണ്ടിരുന്ന റീത്ത ഇതെല്ലാം അവൾ കണ്ടു. റീത്ത കണ്ടു ഹീരാലാൽ റോസിയുടെ ഡെഡ് ബോഡിക്ക് അടുത്ത് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടതും റീത്തയ്ക്ക് റോസിയുടെ കുഞ്ഞിനെ ആലോചിച്ച് സങ്കടമായി. ഈ ഹീരാലാൽ പാവം ആ റോസിയെ കൊന്നു കളഞ്ഞു. റോസിയുടെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യും, ഉടനെ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടണം. അത് കഴിഞ്ഞ റീത്ത ആരും അറിയാതെ ആ ബംഗ്ലാവിനകത്ത് വന്ന് അവിടെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് വേഗം അവിടെ നോടി. അപ്പുറത്ത് ഹീരാലാൽ റോസിയുടെ ബോഡിയും മറ്റേ ആളുടെ ബോഡിയും കുഴിച്ചിട്ട് കുറച്ചു ദിവസം വരെ ആ ഗ്രാമത്തിൽ നിന്ന് മാറി നിന്നു. അപ്പുറത്ത് മരിച്ചതിന് ശേഷം റോസി പ്രേതമായി മാറി. അവളുടെ കുഞ്ഞെവിടെയെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ റീത്തയുടെ വീട്ടിൽ ചെന്ന് നോക്കി. അപ്പോൾ അവളുടെ കുട്ടി റീത്തയുടെ മടിയിലിരിക്കുന്നത് കണ്ടു. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചതിനെ നിനക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ഇപ്പോൾ ഞാൻ പ്രേതമായി മാറി, ഇനി എൻ്റെ കുഞ്ഞിനെ എനിക്ക് നോക്കാൻ സാധിക്കില്ല. നീ വിഷമിക്കണ്ട, നിന്റെ കുഞ്ഞിനെ ഞാൻ നല്ല പോലെ നോക്കിക്കോളാം. ഇനി മനുഷ്യരോടൊപ്പം എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല, ഞാൻ കാട്ടിൽ തന്നെ പോയി ജീവിച്ചോളാം. അങ്ങനെ പറഞ്ഞ റോസി അവിടെ നിന്ന് കാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വന്ന് അവളുടെ കുഞ്ഞിനെ മതിയാവോളം കണ്ടിട്ട് പോകും.
അങ്ങനെ മെല്ലെ മെല്ലെ കുറച്ച് നാളുകളും കടന്നുപോയി. അത് കഴിഞ്ഞൊരു ദിവസം റോസി അവളുടെ കുഞ്ഞിനെ കാണാനായി ആ വീട്ടിലേക്ക് പോയി. പക്ഷേ ആ സമയത്ത് റീത്ത ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എന്തുപറ്റി, നീ എന്തിനാണ് ഇരുന്ന് കരയുന്നത്? എന്തു ചെയ്യും, ആ ഹീരാലാൽ വീണ്ടും നാട്ടിലേക്ക് വന്നു. എന്നെപ്പോലെ ഒരുപാട് പേർ അവൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. ഹീരാലാൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം എടുത്തു. ഞങ്ങളുടെ വീടിനുള്ളിൽ കയറി സാധനങ്ങളെല്ലാം എടുത്തു. ഇപ്പോൾ ക്രിസ്തുമസ് ആണ്. ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെപ്പോലെ ബാക്കിയുള്ളവരും വിഷമിക്കുന്നത്. നീ വിഷമിക്കല്ലേ, ഇത്തവണ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ക്രിസ്തുമസ് ആഘോഷിക്കും. അതിനുള്ളത് ഞാൻ ചെയ്തോളാം. അത് കഴിഞ്ഞ് റോസി കാട്ടിലുണ്ടായിരുന്ന എല്ലാ പ്രേതപിശാചികളെയും നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. അവരെല്ലാവരും വന്ന് നാട്ടിനുള്ളിൽ ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കവും നടത്തി. അത് കഴിഞ്ഞ വഴിയിൽ ഒരുപാട് ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ട്രീ കൂടി അവർ ഒരുക്കി വെച്ചു. അത് കഴിഞ്ഞ് എല്ലാവർക്കും റോസി പുതിയ തുണികൾ ഇട്ടുകൊടുക്കാൻ തുടങ്ങി. അപ്പൊ അവിടേക്ക് ഹീരാലാൽ വന്നു. അയ്യോ, ഇതൊക്കെ എന്താണ്? ഗ്രാമജനങ്ങളോട് ഇത്രയും ചെയ്തിട്ട് പോലും ഈ ഗ്രാമജനങ്ങൾ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും പണം ഇവരുടെ കയ്യിൽ എങ്ങനെ വന്നു? അപ്പ റോസി ഹീരാലാലിന്റെ കഴുത്ത് പിടിച്ചു. ഹീരാലാൽ, നിന്നെ കിട്ടിയത് വളരെ നന്നായി. ഇത്ര ദിവസം നിന്നെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അയ്യോ, ഇല്ല ഇല്ല, എന്നോട് ക്ഷമിക്കൂ. ഞാൻ വലിയ തെറ്റ് ചെയ്തു. ഞാൻ നിനക്ക് വാക്കു തരുന്നു, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല. നിന്നെ പോലത്തൊരുത്തന് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിന്നെ ഇന്ന് കൊന്ന് ഞാൻ എന്റെ പക തീർക്കാൻ പോകുന്നു. ഒപ്പം തന്നെ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഗ്രാമത്തിലെ ജനങ്ങളെയും രക്ഷിക്കും. അത് കഴിഞ്ഞ റോസി ഹീരാലാലിന്റെ കഴുത്തിൽ കയറ് ചുറ്റി അവനെ മരത്തിൽ തൂക്കിയിട്ടു. നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഹീരാലാൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. അത് കഴിഞ്ഞ നാട്ടിലുള്ള ജനങ്ങളെല്ലാം റോസിയോടൊപ്പം വന്ന പ്രേത പിശാചികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിൽ ചില പ്രേതങ്ങൾ ആകാശം നോക്കി പറന്നുപോയി. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് സ്വർണ നാണയങ്ങൾ താഴേക്ക് വീണു. ഈ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും തരുന്ന ക്രിസ്മസ് സമ്മാനമാണിത്. ഇത് കണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും സന്തോഷിച്ചു. വേഗവേഗം ആ സ്വർണ നാണയങ്ങൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് സഹായിച്ചതിന് നിനക്കും നിന്റെ കൂടെയുള്ള പ്രേതങ്ങൾക്കും ഒരുപാട് നന്ദി റോസി. ഇതുപോലൊരു ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ ആഘോഷിച്ചിട്ടേയില്ല. ഇന്നു മുതൽ ഈ ക്രിസ്മസ് ദിവസം ഞങ്ങൾ ആരും മറക്കില്ല. അന്നു മുതൽ ആ ഗ്രാമജനങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും പിന്നീട് വന്നതേയില്ല. അവരെല്ലാവരും സന്തോഷത്തോടെ അവരുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ പല വർഷം കടന്നുപോയി. അപ്പുറത്തെ റീത്ത റോസിയുടെ കുട്ടിയെ നന്നായി വളർത്തി വലിയ മനുഷ്യനാക്കിയിരുന്നു. തൻ്റെ കുട്ടി നന്നായി ജീവിക്കുന്നത് കണ്ട് റോസി വളരെയധികം സന്തോഷിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം അവൾക്ക് മുക്തി ലഭിച്ചു. പിന്നെ അവൾ എന്നേക്കുമായി അവിടെ നിന്ന് പോയി.